നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാഗാലാൻഡിൽ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സുരക്ഷാസേന നാട്ടുകാരെ വെടിവെച്ച സംഭവം വളരെയധികം പ്രതിഷേധം തന്നെയാണ് നാഗാലാൻഡിൽ ഉയർത്തിയത് അതിന് പിന്നാലെ സംസ്ഥാനത്ത് സൈന്യം നടത്തിയ വെടിവയ്പിലും തുടർന്നുള്ള സംഘർഷത്തിലും പതിനാല് ഗ്രാമീണരായിരുന്നു കൊല്ലപ്പെട്ടത് ശേഷം പ്രത്യേക സൈനികാധികാര നിയമം പിൻവലിക്കണമെന്ന ആവശ്യം തന്നെയാണ് നാഗാലാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം പ്രത്യേക സൈനികാധികാര നിയമം ഉപയോഗിച്ച് തന്നെയായിരുന്നു ഇവർ ഇത്തരത്തിൽ വെടിവയ്പ് നടത്തിയത് ഇത്തരത്തിലൊരു നിയമം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് പ്രാബല്യത്തിലുള്ളത് കൊണ്ടാണ് സൈന്യം ആ അധികാരം ദുരുപയോഗം ചെയ്തതെന്നാണ് നിലവിൽ നാഗാലാൻഡ് സർക്കാരും പറയുന്നത് സംസ്ഥാനത്ത് അഫ്സ്വാ നിയമം പിൻവലിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് നാഗാലാൻഡ് സർക്കാർ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് സമർപ്പിക്കാനായി ഇരിക്കുകയാണ് ഈ നിയമം പിൻവലിക്കണമെന്ന് നാഗാലാൻഡ് മുഖ്യമന്ത്രി നെഫ്യൂറിയോ തിങ്കളാഴ്ച തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കൊല ചെയ്യപ്പെട്ട ഗ്രാമീണരുടെ മരണാനന്തര ചടങ്ങിന് ശേഷമായിരുന്നു റിയോ ഒരു ട്വീറ്റ് പങ്കുവച്ചത് മേഘാലയ മുഖ്യമന്ത്രി കോൺറോഡ് സാങ്മയും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് സൈന്യത്തിന് അമിതാധികാരം നൽകുന്ന നിയമം പിൻവലിക്കണമെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടെ നാഗാലാൻഡിലെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവലും നിർത്തിവയ്ക്കുന്ന വാർത്തകളായിരുന്നു ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നത് ഒട്ടേറെ ഗോത്രങ്ങൾ ആഘോഷങ്ങളിൽ നിന്നും പിന്മാറിയിട്ടുമുണ്ട് ഈ ഒരു ദുഃഖമുഖമായിട്ടുള്ള സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു കിഴക്കൻ പ്രദേശങ്ങളിലെ വ്യത്യസ്ത സമൂഹങ്ങൾ അവരുടെ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നത് ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണിത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഫെസ്റ്റിവൽ ആരംഭിച്ചത് അതിന് പിന്നാലെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ പെട്ടെന്ന് നിർത്തിവെയ്ക്കുകയായിരുന്നു ഇന്ത്യയിലെ പല ഗോണിൽ നിന്നും അതുപോലെ വിദേശത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വെടിവയ്പ്പിനെതിരെ കൊഹിമ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മോൺജിലയിൽ മൊബൈൽ ഫോൺ സേവനം നേരത്തെ തന്നെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിരോധനാജ്ഞയും നിലവിൽ പ്രാബല്യത്തിലുണ്ട് സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് നാഗാലാൻഡ് സ്റ്റുഡൻസ് അസോസിയേഷനും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആറാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് പ്രതിരോധ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി നാഗാലാൻഡ് ചീഫ് സെക്രട്ടറി ഡി എന്നിവരോടും മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത